ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു മാസക്കാലം അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകിയ വിശ്വാസികൾക്ക് അള്ളാഹു അനുവദിച്ച ആഘോഷമാണ് ചെറിയ പെരുന്നാൾ. ആകാശത്ത് ശവ്വാലം വിളി പിറന്നാൽ വിശ്വാസികൾ പെരുന്നാളിന്റെ ആഘോഷത്തിലേക്ക് കടക്കും. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ മൈലാഞ്ചിയിടാനുള്ള തിരക്കിലാണ് നാടെങ്ങും. ഒപ്പം പെരുന്നാൾ വിപണിയും സജീവമായിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഫ്രാൻസിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. തട്ടിപ്പിനിരയായവരോട് മുഖം തിരിച്ച് പോലീസ്. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. അനധികൃത ചെങ്കൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോതങ്ങൽ പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. ഫ്രാൻസിൽ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. കൊല്ലം സ്വദേശി ജീനസ് പ്രസാദും സുഹൃത്ത് മനോജ് ലോറൻസുമാണ് തങ്ങളെ കബളിപ്പിച്ചതെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഫറോക്ക് പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് വളരെ മോശമായാണ് തങ്ങളോട് പെരുമാറുന്നതെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത് പിന്നെ പാസ്പോർട്ട് അടിച്ചു വന്നിട്ട് ബാക്കി തുകയായി 3 ലക്ഷം രൂപ, 3.5 ലക്ഷം, 4 ലക്ഷം ഓരോരുത്തരെയൊന്നും വേറെ വേറെ പൈസയാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ പാസ്പോർട്ട് തന്നിട്ടും നീട്ടി നീട്ടി കൊണ്ടുപോയി 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് വരും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും പറഞ്ഞു. മൊത്തം 22 പേരെ അവിടെ എത്തിച്ചു, റഷ്യയിൽ എത്തിച്ചു. അവിടുന്ന് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ്റെ സഹായത്തോടെയാണ് ഈ ജീനസിൻ്റെ സുഹൃത്ത് ഞങ്ങൾ അവിടുന്ന് ഇറക്കി കൊണ്ടുപോയത്. ഞങ്ങൾ ഭാഷ അറിയാത്തതുകൊണ്ട് റഷ്യയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പോലീസ് പിടിച്ച് 2-3 മണിക്കൂറോളം എയർപോർട്ടിനകത്ത് പിടിച്ചു. എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടാതെ പിടിച്ചു വെച്ചു. മുഖ്യമന്ത്രിനെ കാണാൻ വേണ്ടി പോയെങ്കിലും മുഖ്യമന്ത്രിനെ അന്ന് കാണാൻ കഴിഞ്ഞില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ കുറച്ചാൾക്കാർ ഫറോക്ക് സ്റ്റേഷൻ പരിധിയിലാണ് വരിക. അപ്പോൾ അവിടെ പരാതി കൊടുക്കണമെന്ന്, അവിടെയാണ് പരാതി കൊടുക്കേണ്ടത്. ഞാൻ അവിടെ നിന്ന് വിളിച്ചു വരാറുണ്ട്. കമ്മീഷൻ അവിടെ നിന്ന് ഫറോക്കിലേക്ക് വിളിച്ചിരുന്നു. ഫറോക്ക് സ്റ്റേഷനിലെത്തി അവിടെ എസ് ഐനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞ് വിശദമായിട്ട് സംസാരിക്കണം, അതുകൊണ്ട് നിങ്ങൾ നാളെ വരിയെന്ന് പറഞ്ഞു. പിന്നെ ഓരോ തമ്മിൽ സംസാരിച്ചതിന് ശേഷം എസ് ഐ ഞങ്ങളെ വിളിപ്പിച്ച്. ഞങ്ങളെ വിളിപ്പിച്ചപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് രസീത് വേണോ അല്ലെങ്കിൽ FIR കോപ്പി വേണോ, എന്തെങ്കിലും ഒന്നാ തരാൻ പറ്റുള്ളൂ ഒക്കെ പറഞ്ഞാണ്ട് കുറച്ചൊരു മോശമായ രീതിയിൽ സംസാരിച്ച്. അതിനുശേഷം ഒരാളെ പേരിലെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളത്തെ ആൾക്കാർ പരാതി കൊടുത്തും കൂടിയിട്ട് പിന്നെ മറ്റുള്ള പോലീസുകാരുടെ അടുത്തൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് വന്ന്. ഇയാളെ വിളിക്കുന്ന സമയത്ത് ഇയാൾ അടുത്ത ദിവസം കയറും, അടുത്ത ദിവസം കയറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. മാനത്ത് ശവ്വാലം വിളി വിരിയാനിനി മണിക്കൂറുകൾ മാത്രം. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ മൈലാഞ്ചി മോഞ്ചുള്ള വീടുകൾ ഒരുക്കത്തിലാണ്. കോഴിക്കോട്ടെ മൈലാഞ്ചിയിടൽ ചടങ്ങ് കാണാം. വിശുദ്ധിയുടെ റംസാൻ വിട ചൊല്ലുകയാണ്. ആകാശത്ത് ശവ്വാലിന്റെ ചന്ദ്രൻ പിറന്നാൽ വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ ആഘോഷത്തിലേക്ക് കടക്കും. ചെറിയ പെരുന്നാളിനെ വർണ്ണാഭമാക്കാൻ മൈലാഞ്ചി കൈകൾ ഒരുങ്ങി. കല്യാണത്തലേന്ന് പോലെ മൈലാഞ്ചിയുടെ അഴകുവിരിയുന്ന ദിനമാണ് പെരുന്നാൾ രാവ്. കൈനിറയെ വിവിധ ഡിസൈനുകളിൽ ചിത്രങ്ങൾ കൊണ്ട് മൊഞ്ചണിയിച്ചാലേ പെൺകുട്ടികളുടെ മനം നിറയൂ. പെരുന്നാൾ കാലത്ത് വീടുകളിലെ മൈലാഞ്ചിയിടൽ വലിയ ആഘോഷവും ചടങ്ങുമാണ്. കോഴിക്കോട്ടെ കക്കോടിയിലെ കണിയാറക്കൽ തറവാടിലെ മൈലാഞ്ചിയിടൽ തിരക്കാണിത്. വലുമയായ സൈനഭ മുതൽ കുഞ്ഞുപാത്തു നൈശ വരെ മൈലാഞ്ചിയിടാനുള്ള തിരക്കിലാണ്. ഈ മൈലാഞ്ചിയിടൽ കുടുംബങ്ങളുടെ ഒത്തുചേരലിന്റെ വേദി കൂടിയാണ്. കണിയാറക്കൽ തറവാട്ടിലെ മൈലാഞ്ചി വിശേഷങ്ങളുമായി ഫാത്തിമ. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ അരച്ചിട്ടുള്ള മൈലാഞ്ചി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കുട്ടികുടുംബം എല്ലാവരും നല്ല രസമാണ് വീട്ടിൽ. എല്ലാവരും കൂടിയിട്ടാണ് മൈലാഞ്ചി ഇടൽ. പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പേ മൈലാഞ്ചി ഇടാൻ തുടങ്ങും. തലേ ദിവസം വരെ നീണ്ടു നിൽക്കും. കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരും. എല്ലാം നല്ല രസമായിരുന്നു. പണ്ട് കാലങ്ങളിൽ മുസ്ലിം തറവാടുകളിൽ മൈലാഞ്ചി ചെടികൾ നിറയെ ഉണ്ടാകുമായിരുന്നു.
ആഘോഷവേളകളിൽ മുതിർന്ന സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചി ഇലകൾ പറിച്ചെടുത്ത് അരച്ച ശേഷം കൈകളെ മൊഞ്ചാക്കുന്ന കാലം മാറി ഇന്ന് മൈലാഞ്ചി ട്യൂബിലെത്തിയിരിക്കുകയാണ്. എന്നാലും അരച്ചുവെച്ച മൈലാഞ്ചിയുടെ മണവും ഭംഗിയും ഒരു മെഹന്തി ട്യൂബിനും ഉണ്ടാവില്ല എന്നാണ് പഴമക്കാരുടെ പക്ഷം. മൈലാഞ്ചി ചെടികൾ ഇന്ന് എവിടെയുമില്ല. ഉണ്ടെങ്കിൽ തന്നെ പറിച്ചെടുത്ത് അരച്ചിടാൻ ആർക്കും സമയവുമില്ല. അതുകൊണ്ട് തന്നെ കൈകളെ മൊഞ്ചാക്കാൻ മെഹന്തി ട്യൂബ് തന്നെ ആശ്രയം. ബ്ലാക്ക് മെഹന്തിയും മെറൂൺ മെഹന്തിയുമാണ് കൗമാരക്കാർക്ക് ഏറെ പ്രിയം. 10 രൂപ മുതൽ 20 രൂപ വരെയുള്ള മൈലാഞ്ചി ട്യൂബുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. മൈലാഞ്ചിയിടൽ തിരക്കൊക്കെ ഒന്ന് മാറിയാൽ അടുക്കളയിലെ തിരക്കിലായിരിക്കും മുതിർന്ന സ്ത്രീകളെല്ലാം പെരുന്നാളിന്റെ വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി. നയൻതര ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോതങ്ങൽ മയങ്ങിച്ചാലിൽ മലയിൽ നടക്കുന്ന അനധികൃത ചെങ്കൽ ഖനനം നിർത്തിവെക്കണമെന്ന് മയങ്ങിച്ചാൽ മലസംരക്ഷണ സമിതി. പരിസരവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്കും നിയമ നടപടികളിലേക്കും നീങ്ങുകയാണ്. തഹസിൽദാരെ അടുത്ത് ചെന്നപ്പോൾ തഹസിൽദാർ പറയുന്നത് എന്താ വെച്ചാൽ, വാഹനം വിളിക്കണം, ഇവിടെ ആള് കുറവാണ്, ഇവിടെ ആൾക്കാരെല്ലാം മാറിപ്പോവാൻ നിൽക്കുക, ഇവിടെ ആരുമില്ല, പിന്നെ കൈക്കൂലി ആവശ്യപ്പെട്ട്. പിന്നെ അവിനാശ് ഭയങ്കര പണക്കാരനാണ്, എല്ലാ സ്ഥലത്തും പൈസ കൊടുത്തിട്ട് കൈകാര്യം ചെയ്യുകയാണ്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൈക്കൂലി കൊടുക്കൂ എന്ന് രാജൻ എല്ലാവരെയും പറഞ്ഞു നടക്കുക മുഖത്തി നോക്കി തന്നെ. എന്നിട്ട് ഇന്നലെയാന്ന് രാവിലെ ഞങ്ങൾ തടയാൻ തീരുമാനിച്ചു. തീരുമാനിച്ചപ്പം രാജനും രാജന്റെ ഭാര്യയും കൂടി കല്ലുവെത്തുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ അങ്ങോട്ട് അടുക്ക കയറുന്ന അപ്പൊ ജീവൻ പോയാൽ ഞങ്ങൾ കയറുന്ന ചെയ്യും, മിഷന്റെ മുൻപിൽ പോയിരിക്കാന്നാ തീരുമാനിച്ചത്. കൊയിലാണ്ടി താലൂക്കിലെ അത്തോളി വില്ലേജ് ഓഫീസർ കീഴിലെ കോതങ്കൽ മയങ്ങിച്ചാലിൽ മലമുകളിൽ കഴിഞ്ഞ 6 മാസമായി വൻതോതിൽ ചെങ്കൽ ഖനനം നടത്തുന്നതിന് ഖനന ലോബിക്ക് പെർമിഷൻ നൽകിയിരിക്കുകയാണ്. 5 കല്ലുവെട്ട് യന്ത്രം ഉപയോഗിച്ചാണ് ഖനനം നടക്കുന്നത്. ചെങ്കൽ ഖനനം തുടങ്ങിയതോടെ കിണറുകളിലും ജലാശയങ്ങളിലും ഉറവുകൾ വറ്റിത്തുടങ്ങിയിരിക്കുകയാണെന്ന് മയങ്ങിച്ചാൽ മലസംരക്ഷണ സമിതി നേതൃത്വം പറഞ്ഞു. എന്നാൽ സമീപവാസികൾ ഇതിനകം അധികൃതർക്ക് നൽകിയ പരാതിയിൽ ഒന്നുപോലും പരിഹരിക്കാതെ സ്ഥലം സന്ദർശിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിക്കുള്ള വലിയ സാധ്യതയായി ചെങ്കൽ ഖനനത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. വൻ ചെങ്കൽ കച്ചവടക്കാരുമായി അവിഹിതമായ ബന്ധം കാരണം പാവപ്പെട്ട പരിസരവാസികൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും മയങ്ങിച്ചാൽ മലസംരക്ഷണ സമിതി നേതൃത്വം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് നഗരത്തിലെ ഓടകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൌരസമാജം കേരളയുടെ ആഭിമുഖ്യത്തിൽ അധികാരികൾക്ക് പരാതി നൽകുന്നതിനായി ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി പി വാസു ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. കാലവർഷം എത്തിയതോടെയാണ് നഗരത്തിലെ ഓടകളുടെയും റോഡുകളുടെയും യഥാർത്ഥ മുഖം മനസ്സിലായത്. ഓടകൾക്ക് അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് സ്ലാബുകളില്ല, കുഴികൾ നിറഞ്ഞ റോഡുകളുമാണ്. അതിലുപരി 2 മുമ്പ് മാങ്കാവിലെ ഓടയിൽ വീണ ഒരാൾ മരിച്ച സംഭവമാണ് ഇതിനൊരു പരിഹാരം വേണമെന്ന ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കിയത്. അത്തരത്തിൽ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളെ സമീപിക്കാൻ കഴിയൂ എന്ന നിലപാടിൽ പൌരസമാജം കേരളയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർ രംഗത്തെത്തി. ആദ്യപടിയായി കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നഗരത്തിലെ ഓടകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് സമർപ്പിക്കാനുള്ള ഭീമാ ഹർജിയിലേക്ക് ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി പി വാസു ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ രാംദാസ് വെങ്ങേരി അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് നഗരത്തിലെ ഓടകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, മനുഷ്യജീവന് വില കൽപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് ജാതി ഉപജാതികൾക്ക് അതീതമായി പ്രവർത്തിച്ചു വരുന്ന പൌരസമാജം കേരളയുടെ ആഭിമുഖ്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുന്ന ഭീമ ഒപ്പുശേഖരണത്തിൽ പങ്കാളികളാവണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ചന്ദ്രിക അജേഷ്, സ്നേഹരാജ്, രമാബാബു, ജോയി കൂരാച്ചുൺ, ടി വി ബാലൻ പുല്ലാളൂർ, സുനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വ്യവസായ വാണിജ്യ വകുപ്പും പട്ടികജാതി വികസന വകുപ്പും സംയുക്തമായി പഞ്ചദിന സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് KSSIA ഹാളിൽ വെച്ച് വ്യവസായ വാണിജ്യ വകുപ്പും പട്ടികജാതി വികസന വകുപ്പും സംയുക്തമായി പഞ്ചദിന സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതരായ യുവതി യുവാക്കളെ കണ്ടെത്തി അവരിൽ സംരംഭകത്വ ഗുണം വളർത്തി മികച്ച സംരംഭകരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിശീലന പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വികസന വകുപ്പിന്റെ സ്വയം തൊഴിൽ പദ്ധതികളും മറ്റ് ആനുകൂല്യങ്ങളും പ്രോജക്ട് റിപ്പോർട്ടിന്റെ ആവശ്യകതയും തയ്യാറാക്കലും കനറ ബാങ്കിലൂടെ സ്വയം തൊഴിലിനായി നടപ്പിലാക്കുന്ന വിവിധ വായ്പാ പദ്ധതികൾ സംരംഭകത്വ ഗുണങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത്. കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ CPM ഹൈറുന്നീസ, കോഴിക്കോട് ജില്ലാ വ്യവസായ ഓഫീസർ KT ആനന്ദകുമാർ,
കുന്ദമംഗലം പട്ടികജാതി വികസന ഓഫീസർ പ്രേംകുമാർ, കോഴിക്കോട് നഗരസഭാ വ്യവസായ വികസന ഓഫീസർ ആർ ഇന്ദുരാജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart, Jemanur. Bobby Jemanur International Jewelers. Adhe, aadi maasaan, namakku shopping. Cheyanam, pakshe. ഷോപ്പിംഗ് നല്ല ഒറിജിനൽ ആടി സെയിലിൽ നിന്നായിരിക്കണം. ഇതിലുണ്ടോ ഒറിജിനലും അല്ലാത്തത്? ഇടാ പൂരങ്ങൾ എത്ര എണ്ണം ഉണ്ട്, പക്ഷെ തൃശൂർ പൂരം ഒന്നല്ലേ ഉള്ളൂ. അതുപോലെയാണ് കല്യാൺ സിൽക്സിന്റെ ആടി സെയിൽ. ആടിമാസക്കാലത്ത് ഇന്ത്യയിലെ പ്രമുഖ മില്ലുകൾ അവരുടെ പുതിയ കളക്ഷൻസ് കല്യാൺ സിൽക്സിന് നൽകുന്നത് വലിയ വിലക്കുറവിലാണ്. ആ കിഴിവ് കല്യാൺ സിൽക്സ് അതുപോലെ തന്നെ നമുക്ക് കൈമാറുന്നു. ഒപ്പം സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിലെ പുതിയ കളക്ഷൻസ്. കല്യാൺ സിൽക്സ് ഒറിജിനൽ ആടി സെയിൽ 2016 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10-50% വരെ വിലക്കുറവിൽ. അപ്പോ ഈ ആടി നമുക്ക് പൂരാക്കണം. വെറും പൂരമല്ല മോനെ, നല്ല ഒറിജിനൽ തൃശൂർ പൂരം. കല്യാൺ സിൽക്സ് ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വാഹന വിൽപ്പനയിലും ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനത്തിലും 7 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഗ്രൂപ്പിൽ നിന്നും വിഷൻ ഹോണ്ട ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും. ആഘോഷിക്കൂ ഈ ഉത്സവവേള വിഷൻ ഹോണ്ടയുടെ സെയിൽസ് ആൻഡ് സർവീസിനൊപ്പം. ഏവർക്കും സ്വാഗതം. വിഷൻ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ പാസ്പോർട്ട് സേവാ കേന്ദ്ര, ചുങ്കം വെസ്റ്റിൽ, കാലിക്കറ്റ്. ഫോൺ 0495-23866-55, 23-86788, 8606-165-222. വിശുദ്ധ റംസാനെ അവസ്മരണീയമാക്കാൻ റംസാൻ ഗാദി മേള കോഴിക്കോട് മിഠായി തെരുവ് ഗാദി ഗ്രാമോദ്യോഗ എംബോറിയത്തിൽ. വിവിധ നിരക്കിലുള്ള ഗാദി കോട്ടൺ സാരികൾ, സിൽക്ക് സാരികൾ, ഷർട്ടുകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, ചൂടൽ ഉൽപ്പന്നങ്ങൾ. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥ. മിനിസ്റ്റേഴ്സ് ഗാദിയുടെ മികച്ച ശേഖരം. റംസാൻ ഗാദി മേള കോഴിക്കോട് മിഠായി തെരുവ് ഗാദി ഗ്രാമോദ്യോഗ എംബോറിയത്തിൽ. Lulu Wedding Center, Perambra, Thamarisheri, Mukam, Balisheri. വാർത്തകൾ തുടരുന്നു. റംസാൻ നാളുകൾ ധന്യമാക്കിയ ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ ഈ വർഷത്തെ പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായി. സമാപന ദിനത്തിലെ പരിപാടി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് അരയിടത്ത് പാലം ചെറുശ്ശേരി ഉസ്താദ് നഗറിൽ ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റംസാൻ പ്രഭാഷണത്തിന് സമാപനമായി. June 25 റംസാൻ പ്രഭാഷണം ആരംഭിച്ചത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് റംസാൻ പ്രഭാഷണങ്ങൾ നടത്തിയത്. പിന്നെ മിസോറിലേക്കും ആഫ്രിക്കയിൽ ഇങ്ങനെ പല നാടുകളിലേക്കും അവിടെ അക്കാലഘട്ടത്തിലെ സൂര്യത്തേജസ്സോടുള്ള സമൂഹത്തിന് മുന്നിൽ നിന്ന പ്രബലരായ പല നേതാക്കൾ, രാജാക്കന്മാർക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഖുർആനിൽ കോപ്പിയ ചോദിക്കില്ല. ഖുർആന്റെ കോപ്പി സ്വഹാബികൾക്ക് പോലും ഉണ്ടാകുന്നതും. പ്രഭാഷണ പരമ്പരയിൽ മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തിരുന്നു. സമാപന ദിനത്തിലെ പരിപാടി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. MLA PK കുഞ്ഞാലിക്കുട്ടി, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, K മോയിൻകുട്ടി മാസ്റ്റർ, റഹ്മുത്തുള്ളായി ഖാസിമി മൂത്തേടം, വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
കഴിഞ്ഞ 22 വർഷത്തിനുള്ളിൽ മാറി മാറി വന്ന സർക്കാരുകൾ ഫണ്ടുകൾ വകയിരുത്തിയിട്ടും ബഷീർ സ്മാരകം യാഥാർത്ഥ്യമായില്ലെന്ന് മകൻ അനീസ് ബഷീർ. ചുവപ്പ് നാടയിലെ നൂലാമലകളാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി ദോഹ ബഷീർ പുരസ്കാര പ്രഖ്യാപന വേളയിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ ഇക്കാര്യം പറഞ്ഞത്. മാറിവരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെയർമാനും എം ടി വാസുദേവൻ വൈസ് ചെയർമാനുമായ സമിതിയായിരുന്നു. സമിതിക്ക് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റും 25 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. പണം വേണ്ടതോളമുണ്ട്, അതാണ് അവരുടെ പ്രശ്നം പോകുന്നു. പലവത്തരവുന്നില്ല. ഗവൺമെന്റ് സമിതിയായതുകൊണ്ട് പല നൂലാമാലകളാണ്. കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ പട്ടികജാതി പ്രതിനിധി ഇത്ര വേണം, പട്ടികവർഗ ഇത്ര വേണം, സ്ത്രീ ഇത്ര വേണം, ഈ മേഖലകളെ ഉത്തര നമുക്കതായിട്ട് എല്ലാം ആയിട്ട് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഗവൺമെന്റ് അത് സമിതി എല്ലാം എല്ലാം തുടരത്തിൽ വന്ന് അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും അതിന് വില്ലും പോയി. ഇനിയിപ്പോൾ രണ്ടാമതും അത് കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്ന ചെയ്യണം. 1 കോടിയോളം രൂപ ഇപ്പം ഗവൺമെന്റിന്റെ ഈ സമിതിയിൽ ഉണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം ഖത്തറിലെ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ പ്രവാസി ദോഹയും പ്രവാസി ട്രസ്റ്റും നൽകി വരുന്ന 22-ാമത് ബഷീർ പുരസ്കാരത്തിന് ഈ വർഷം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 50,000 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇതോടൊപ്പം പുരസ്കാര ജേതാവിന്റെ ദേശത്തെ പഠിപ്പിക്കാൻ മിടുക്കരായ ഒരു വിദ്യാർത്ഥിക്ക് പ്രൊഫസർ എം എൻ വിജയൻ എൻഡോമെന്റ് സ്കോളർഷിപ്പും നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കലക്ടറേറ്റിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാർച്ച് നടത്തി. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രാമചന്ദ്രൻ നായർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രാമചന്ദ്രൻ നായർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 16-1-2002 ഒരു ഉത്തരവിലൂടെ നാളെ വരെ പെൻഷൻകാരും ജീവനക്കാരും നേടിയെടുത്തിട്ടുള്ള ഒട്ടേറെ അവകാശങ്ങൾ തിരസ്കരിക്കപ്പെടുകയുണ്ടായി. ഒരു ഉത്തരവിലൂടെ നാം നേടിയെടുത്ത അവകാശങ്ങൾ തിരസ്കരിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നത്. 2013 ഏപ്രിൽ മുതൽ കേരളത്തിൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ ഉത്തരവ് റദ്ദാക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി ഉടൻ നൽകുക, 70 വയസ്സിന് മേൽപ്രായമുള്ള പെൻഷൻകാർക്ക് അധിക പെൻഷൻ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSSPയുടെ പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ചടങ്ങിൽ KSSPU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പി സൗധാമിനി, ജില്ലാ സെക്രട്ടറി സി അപ്പുക്കുട്ടി, കെ ബാലക്കുറുപ്പ്, എം ഗംഗാധരൻ നായർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോട്ടറി വിൽപ്പനക്കാർക്ക് ടിക്കറ്റുകൾ ലഭിക്കുന്ന കേന്ദ്രങ്ങൾ പ്രാദേശികമായി ഉണ്ടാകണമെന്ന് ലോട്ടറി ഏജൻസി ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ജയരാജൻ. CITU സെന്ററിൽ നടന്ന യൂണിയന്റെ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോട്ടറി ഏജൻസി ആൻഡ് സെല്ലേഴ്സ് യൂണിയന്റെ ജില്ലാ കൺവെൻഷൻ CITU സെന്ററിൽ നടന്നു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ജയരാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി വിൽപ്പനക്കാർക്ക് ടിക്കറ്റുകൾ ലഭിക്കുന്ന കേന്ദ്രങ്ങൾ പ്രാദേശികമായി ഉണ്ടാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ലോട്ടറി വീട്ടിൽ ജീവിക്കുന്നവർക്ക് കൃത്യമായി ടിക്കറ്റുകൾ കിട്ടുന്ന സംവിധാനം ഒരുക്കണമെന്നും ഇതിനായി ലോട്ടറി ഓഫീസുകൾ പ്രൊഫഷണൽ കേന്ദ്രങ്ങളായി മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മാനഘടന ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണത്തോടെ സമ്മാനഘടനയിൽ മാറ്റം വരുത്തുമെന്നും കൂടുതൽ സമ്മാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 160 സെയിം ടിക്കറ്റ് ലോട്ടറികൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. ഇത്തരം വൻകിട സെയിം ടിക്കറ്റ് വിൽപ്പനകൾ കേരള ലോട്ടറിയെ തകർക്കും. കേരള സംസ്ഥാന ലോട്ടറിയെ ചൂതാട്ട ലോട്ടറിയായി മാറ്റാൻ ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പി കെ ശശി അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ പി എം ജമാൽ, വി പി വേണുഗോപാൽ, പി ദാസൻ, കെ കെ ബാലകൃഷ്ണൻ, എം കെ അച്യുതൻ, ജില്ലാ സെക്രട്ടറി പി ആർ സോമൻ, പി കെ ഹസൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വയനാട് ചുരം മഴയാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി പഠനത്തിനായി ഒരുക്കിയ കൈപുസ്തകം പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ യാത്രയിൽ 15 കിലോമീറ്റർ 9 ഹെയർപിൻ വളവുകളുള്ള വയനാട് ചുരം റോഡിലൂടെയുള്ള നടത്തം. ജൂലൈ 9 വയനാട് ചുരത്തിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ, വിദ്യാഭ്യാസ, വനം, പോലീസ്, ആരോഗ്യ വകുപ്പുകൾ, മാധ്യമ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ കേരള പ്രകൃതി സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 11-ാമത് വയനാട് ചുരം മഴയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പരിസ്ഥിതി ആശയങ്ങളും പ്രകൃതി സ്വപ്നങ്ങളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരായ ജോൺ സി ജേക്കബ്, സുഗതകുമാരി, പി കെ ഗോപി, ഡോക്ടർ എ അച്യുതൻ എന്നിവർ
കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, പ്രകൃതിയും ഊർജവും, കേരളത്തിലെ നദികൾ, കൂടാതെ സമഗ്രമായ പ്രകൃതി പാഠങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്ന മഴയാത്ര, പ്രകൃതിയും കാലവും, പരിസ്ഥിതി പഠനത്തിന് ഒരു കൈപ്പുസ്തകം തയ്യാറാക്കിയിരിക്കുകയാണ്. കൈപ്പുസ്തകം പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പ്രകാശനം ചെയ്തു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഏറ്റുവാങ്ങി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരായ രമേഷ് ബാബു പി, സി പി കോയ, വി എ രവീന്ദ്രൻ, വി കെ രാജൻ നായർ, ടി വി രാജൻ, എ ശ്രീവത്സൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far like stars on the night sky, raining deep in my heart, Jemanur. Bobby Jemanur International Jewelers. Yangake ബില്ല് വേണ്ട, അപ്പൊ ടാക്സ് കുറയില്ലേ? നമുക്ക് പറ്റില്ല ഏട്ടാ, ബില്ല് ചെയ്യാണ്ട് ഒരു തരി സ്വർണം പോലും പ്രതിപ്പ് ഓർത്തോക്കാ പോല. അത് നമ്മുടെ കമ്പനി പോളിസിയാ. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു തർക്കത്തിലും നിയമപരിരക്ഷ ലഭിക്കുവാനും ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുമുള്ള ആധികാരികമായ രേഖയാണ് ബില്ല്. ഒപ്പം നിങ്ങൾ വാങ്ങിയ സ്വർണം നിയമവിധേയമായി കൈമാറ്റം ചെയ്യാനും വിൽക്കാനും ബില്ല് അത്യാവശ്യമാണ്. അത് കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമുണ്ട്. നിങ്ങൾ വാങ്ങിയ സ്വർണത്തിന്റെ സോഴ്സ് അന്വേഷിച്ച് വല്ല ഉദ്യോഗസ്ഥരും വന്ന കാണിച്ചു കൊടുക്കാൻ തെളിവില്ല. സംഗതി കഴിയുന്ന പോ. സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും കല്ലുകളുടെ തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഈ ബിൽ. അതിനാണ് വാല്യൂ. അത്ര വലിയ ടാക്സ് ഒന്നുമില്ല, വെറും 1.5%. അത്രയുള്ളൂ? ഞങ്ങളോട് പലരും പറഞ്ഞത് കൊറേ പൈസയാകുന്നാണല്ലോ. നമുക്ക് ആ ലാഭം വേണ്ടോ? ബില്ലെടുത്തു. സ്വർണം വാങ്ങുമ്പോൾ ബിൽ ചോദിച്ചു വാങ്ങും, അത് നിങ്ങളുടെ അവകാശമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. നാടും നഗരവും പെരുന്നാൾ തിരക്കിൽ. പെരുന്നാൾ വിപണിക്ക് ചൂട് പിടിച്ചു. മിഠായിത്തെരുവും പാളയവും മാവൂർ റോഡുമെല്ലാം പെരുന്നാളിന് മുമ്പുള്ള കച്ചവട തിരക്കിലാണ്. മൈലാഞ്ചി മുഞ്ചിനൊപ്പം പുത്തൻ കുപ്പായങ്ങളുമായി പകിട്ടേക്കുന്ന പെരുന്നാളിനെ വരവേൽക്കാൻ നാടൊരുങ്ങി. രണ്ടു ദിവസമായി മഴ കുറഞ്ഞതോടെ പെരുന്നാൾ വിപണിക്കും ചൂട് പിടിച്ചു. പെരുന്നാൾ അരികിലെത്തിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയും സജീവമായിരുന്നു. മിഠായിത്തെരുവും പാളയവും മാവൂർ റോഡുമെല്ലാം പെരുന്നാളിന് മുൻപുള്ള കച്ചവട തിരക്കിൽ മുങ്ങുകയായിരുന്നു. പുത്തൻ കുപ്പായങ്ങളും ചെരുപ്പുകളും തേടി ആളുകളെത്തിയതോടെ കച്ചവടം തകൃതിയായി. പെരുന്നാളിന് സാധനങ്ങൾ വാങ്ങാനായി രാവിലെ മുതൽ നഗരത്തിൽ ആൾത്തിരക്കായിരുന്നു. തുണിക്കടകളിലായിരുന്നു കൂടുതൽ തിരക്ക്. തെരുവ് കച്ചവടവും പൊടിപിടിച്ചു. പലാസയും നീളം ടോപ്പുമാണ് പെരുന്നാളിന് കൂടുതൽ വിൽപ്പന. വ്യത്യസ്ത ഡിസൈനിലുള്ള പർദ്ദകൾക്കും നല്ല വിൽപ്പനയുണ്ട്. ചെരുപ്പ് കടകളിലും നല്ല തിരക്കായിരുന്നു. ലെതർ ചെരുപ്പിന്റെ വൈവിധ്യം തേടിയെത്തിയവരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. മുത്തുകൾ ഘടിപ്പിച്ചതും തിളക്കവും നൽകുന്ന ചെരുപ്പുകൾക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു. മഴക്കാലമായിട്ടും വിവിധ നിറത്തിലുള്ള ഷൂ തേടിയും നിരവധി പേരെത്തി. പതിവിലും കൂടുതൽ കച്ചവടമാണ് തെരുവുകളിൽ നടന്നത്. കുട്ടിക്കുപ്പായങ്ങൾ തേടി തെരുവ് വിപണിയെ ആശ്രയിച്ചവരും നിരവധിയാണ്. മാനാഞ്ചിറയും പരിസരവുമെല്ലാം പതിവിലും കൂടുതൽ തെരുവ് കച്ചവടക്കാർ നിറഞ്ഞു. നഗരത്തിലെ ഏതു കടകൾക്കും മുൻപിൽ നോക്കിയാലും വൻ തിരക്കായിരുന്നു. കൂട്ടുകാർക്കൊപ്പം കടകൾ കയറിയിറങ്ങുന്നവരായിരുന്നു യുവാക്കൾക്കിടയിൽ കൂടുതൽ. കുടുംബത്തോടൊപ്പം നഗരം ചുറ്റിയവരും നിരവധിയായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ESI കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ഫറോക്ക് ESI റഫറൽ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം ലഭ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് തൊഴിൽ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ഫറോക്ക് ESI റഫറൽ ആശുപത്രി സന്ദർശനം നടത്തിയ ശേഷം ജീവനക്കാർ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയിൽ ഇപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി ട്രേഡ് യൂണിയൻ ജനപ്രതിനിധികൾ, ആശുപത്രി ഡോക്ടർമാർ, ജീവനക്കാർ എന്നിവരുമായി ഉടൻ ചർച്ച നടത്തും. കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. റിട്ടയർഡ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് താൽക്കാലിക നിയമനം നൽകി നിലനിർത്താനുള്ള നടപടി സ്വീകരിച്ചതായി മന്ത്രി കൂട്ടിച്ചേർത്തു. ശുചിമുറികളിലെ ശോച്യാവസ്ഥ നേരിൽ കണ്ട മന്ത്രി പരിസരം വൃത്തിഹീനമായ അവസ്ഥ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നൽകി. ഈ മാസം 8 ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് സൂപ്രണ്ടിനോട് മന്ത്രി ആവശ്യപ്പെട്ടു. ആശുപത്രിയുടെ നിർദ്ദേശം സൂപ്രണ്ട് ഡോക്ടർ NK രാജൻ മന്ത്രിക്ക് നൽകി. സ്വീകരണ ചടങ്ങിൽ സ്ഥലം MLA VKC മുഹമ്മദ് ഗോയ, ESI കോർപ്പറേഷൻ അംഗങ്ങളായ MA അബ്ദുറഹിമാൻ, അഡ്വക്കേറ്റ് രാജൻ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ രാമചന്ദ്രൻ, വി സുബ്രഹ്മണ്യൻ, കൌൺസിലർ പ്രകാശ് കറുത്തടത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഫറോക്ക്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചുമതലകൾ നിറവേറ്റാൻ ഏതൊരു ജനപ്രതിനിധിയും ബാധ്യസ്ഥനാണെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. ബേപ്പൂർ നിയോജക മണ്ഡലം MLA VKC മുഹമ്മദ് ഗോയയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചുമതലകൾ നിറവേറ്റാൻ ഏതൊരു ജനപ്രതിനിധിയും ബാധ്യസ്ഥനാണെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ബേപ്പൂർ നിയോജക മണ്ഡലം MLA വി കെ സി മുഹമ്മദ് ഗോയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രഖ്യാപിതമോ അപ്രഖ്യാപിതമോ ആയ നിയമന നിരോധനം ഉണ്ടാകില്ല. സർക്കാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഉണ്ടാവാൻ പാടില്ല. MLA ഓഫീസിൽ നിന്നും ഇതിനുള്ള സഹായം ലഭിക്കും. MLA ഓഫീസിലേക്ക് ആർക്കും പ്രവേശനമുണ്ട്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകളെല്ലാം ജൂൺ മാസം മുതൽ 1000 രൂപയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. PC രാജൻ അധ്യക്ഷനായ ചടങ്ങിൽ വി കെ സി മുഹമ്മദ് ഗോയ MLA, മുഹമ്മദ് ഹസൻ, വാഴയിൽ ബാലകൃഷ്ണൻ, എം ഗിരീഷ്, റീനേ മുണ്ടേങ്കാട്ട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഫറോക്ക്. പരിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ മാസത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം ഈ സമയത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ തീവ്രത കാത്തുസൂക്ഷിക്കുകയാണ് വിശ്വാസികൾ. ഒപ്പം തന്നെ ഇഫ്താർ വിരുന്നുകളിലും റിലീഫ് പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുകയാണ് വിശ്വാസികൾ. ആത്മവിശുദ്ധിയുടെ സുകൃതങ്ങളുമായി റമദാൻ മാസം പരിസമാപ്തിയിലേക്ക്. ആരാധനകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും നോമ്പിനെ ധന്യമാക്കുകയാണ് വിശ്വാസികൾ. ഇതോടൊപ്പം ജില്ലയുടെ വിവിധയിടങ്ങളിൽ റിലീഫ് പ്രവർത്തനങ്ങളും സജീവമായി നടന്നു. മാത്തോട്ടം മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി 1000 കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റുകൾ നൽകി. MI മുഹമ്മദ് ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. KV ബീനാൻ ഹാജി അധ്യക്ഷം വഹിച്ചു. സി മൊയ്തീൻ കോയ ഹാജി, KP മുഹമ്മദ് കുട്ടി, VM ഷെഫീഖ്, വി ഹംസ, സാദിഖ് കെ, അഷറഫ് ബാഖഫി, VK ആലിക്കോയ എന്നിവർ സംബന്ധിച്ചു. വിജിത്തേരിയ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. OK ആഫീസ് മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. KP മൻസൂർ അധ്യക്ഷം വഹിച്ചു. പി ബാവ, MI മുഹമ്മദ്, എം അബ്ദുൽ നിസാർ എന്നിവർ സംബന്ധിച്ചു. പയ്യാനക്കൽ ക്രസന്റ് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തവണ 2500 കുടുംബങ്ങൾക്കാണ് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത്. ഖത്തർ KMCC മെമ്പർ KK അബ്ദുറഹിമാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രാർത്ഥനയ്ക്ക് മഹല്ല ഖത്തീബ് നൌഫൽ റഹ്മാനി നേതൃത്വം നൽകി. യോഗത്തിൽ NA റസാഖ് അധ്യക്ഷം വഹിച്ചു. JA നിസാം, VB ബഷീർ, N മുഹമ്മദ് റബീഷ്, റിസ്വാൻ, ഉമ്മർ ഗോയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. STU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PM ഹനീഫ ഉപഹാരം സമർപ്പിച്ചു. മാത്തോട്ടം ഫ്രണ്ട്സ് റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. കൌൺസിലർ PP ബീരാൻ ഗോയ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫ്രണ്ട്സ് മാത്തോട്ടം സെക്രട്ടറി അസൻ ഗോയ VK സ്വാഗതം പറഞ്ഞു. നവാസ് മാത്തോട്ടം അധ്യക്ഷം വഹിച്ചു. പി പ്രകാശൻ നന്ദി പറഞ്ഞു. മാറാട് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ ചെറുവണ്ണൂർ പോലീസ് ഇൻസ്പെക്ടർ ജേക്കബ് TP മുഖ്യ അതിഥിയായിരുന്നു. മാറാട് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സബ് ഇൻസ്പെക്ടർ എം മുരളി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ചെറുവണ്ണൂർ സർക്കിൾ ഇൻസ്പെക്ടർ TP ജേക്കബ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഹംസക്കോയ, റഫീഖ്, സമീറ, അംബുജാഷൻ, സുധീഷ്, സുജിഷ, NK, പി ബാബുരാജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്റ്റേഷൻ പരിധിയിലെ 16 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. MBBS എൻട്രൻസിൽ 114 റാങ്ക് നേടിയ അബ്ദുൾ ഫത്തഹിനെ ചടങ്ങിൽ അനുമോദിച്ചു. അധ്യയന വർഷത്തിൽ മാറാട് കടലോര മേഖലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 150 വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണവും വിഷുദിനത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾക്ക് വിഷുക്കിറ്റും വിതരണം ചെയ്തിരുന്നു. മാറാട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കടലോര ജാഗ്രത സമിതിയുടെയും സമ്പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫ്രാൻസിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്, തട്ടിപ്പിനിരയായവരോട് മുഖം തിരിച്ച് പോലീസ്. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. അനധികൃത ചെങ്കൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോതങ്ങൽ പ്രദേശവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.